വളരെ ആശ്വാസം നൽകുന്നത് തന്നെയാണ് വ്യോമസേന ഹെലികോപ്റ്ററുമായി എത്തിയത്. രക്ഷാദൗത്യത്തിലെ ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകൾക്ക് പോകുന്നതിനായിരുന്നു. ആളുകൾ പോകുന്നതിനും ഒപ്പം തന്നെ അവിടുന്ന് ആളുകളെ പരിക്കേറ്റവരെയും അല്ലാത്തവരെയും ഒക്കെ ഇപ്പുറത്തേക്ക് ഉരൽമലയിലേക്ക് എത്തിക്കുന്നതും അത് ദുഷ്കരമായൊരു ദൗത്യമായിരുന്നു. ആ ദൗത്യം ഇപ്പോൾ കുറച്ച് എളുപ്പമുണ്ടാക്കുന്നതാണ് വ്യോമസേനയുടെ സാന്നിധ്യം എന്നത് ഉറപ്പാണ്. അവർക്ക് എത്രത്തോളം അത് തുടരാൻ കഴിയുമെന്നുള്ളത് കാലാവസ്ഥയെയും ഒക്കെ തന്നെ ഈ ഇരുട്ട് മൂടിക്കഴിഞ്ഞാലുള്ള സാഹചര്യവും ഒക്കെ അത് വെല്ലുവിളിയാകുമോ എന്ന് ഒരു കാര്യം മാത്രമേ. പക്ഷെ അതുവരെയെങ്കിലും അവർക്ക് കൃത്യമായി ആ കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയും. രാവിലെ മുതൽ തന്നെ അവിടെ കുടുങ്ങിക്കിടച്ചിരുന്ന നൂറുകണക്കിന് ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതായിരുന്നു ഹെലികോപ്റ്ററെങ്കിലും എത്തിച്ച് തങ്ങളെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം. അതാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ സമാന്തരമായി NDRF SDRF കേരള പോലീസും ഫയർ റെസ്ക്യൂ സംഘവും ഒക്കെ റോപ്പ് വഴിയും അല്ലാതെയും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ ആളുകളെ ഈ മുണ്ടക്കയിൽ നിന്നും പുറത്തെത്തിക്കാൻ കഴിയുമോ എന്ന ശ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ ചൂരൽമലയിൽ ഈ മുണ്ടക്കയിൽ നിന്നും ഉരുപൊട്ടി വന്ന ഈ പ്രദേശത്ത് ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും അല്പസമയം മുമ്പ് പോലും ഒരു മൃതദേഹം കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കൂടുതൽ ആളുകൾ ഏകദേശം 100-ലധികം പല അഭിപ്രായങ്ങളുണ്ട്, 100-ലധികം 200-ഓളം വീടുകളുണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. അത്തരം വീടുകൾ ഉണ്ടായ ഒരു പ്രദേശമാണ്. ആ വീടുകളൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. വലിയ ഉരുൾക്കല്ലുകളും മണ്ണും മരക്കഷ്ണങ്ങളും മരത്തടികളും മാത്രമാണ്. ഒരു ഭാഗത്ത് ചെറിയൊരു ഒരു പുഴ ഉണ്ടായിരുന്നു. വലിയ ഉപദ്രവവും ഇല്ലാതെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് റോഡുണ്ടായിരുന്നു. തൊട്ടരികിലായി നിരവധി വീടുകൾ, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് താമസിച്ചിരുന്ന നിരവധി വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഈ സ്ഥലം ഒന്നും ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒന്നും കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാം ഒരേ ഭൂപ്രകൃതി ആകെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ ഈ ഉരുൾപൊട്ടൽ ഒഴുകി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നൂറുകണക്കിന് വീടുകൾ നശിച്ചത്, ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചത്. അവിടെ ഇനിയും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം ഈ ഭാഗത്ത് ഇപ്പോഴും നടക്കുന്നു. അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നത്. ഇപ്പോൾ മൃതദേഹം മരിച്ചതായി സ്ഥിരീകരിച്ച ആളുകളുടെയോ ഷഹീദ്, ഈ വെളിച്ചക്കുറവ് പ്രധാനപ്പെട്ട വെല്ലുവിളിയല്ലേ? അതിനെ നേരിടാൻ വേണ്ടി നമുക്ക് സാധ്യമായ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? കാലാവസ്ഥയും അനുകൂലമാണോ? വലിയ മഴയില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. നേരത്തെ കോടമഞ്ഞ് ഉണ്ടായിരുന്നു, ആ മഞ്ഞിപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ മഴ രാത്രി ഇരുട്ടും വിടുന്ന സാഹചര്യവും മഴ ഇനി രാത്രിയിൽ വരാനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ട്. അത് ആ രക്ഷാപ്രവർത്തകർ മുൻകൂട്ടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിലും വെളിച്ചം അതിനാവശ്യമായ വെളിച്ചം എത്തിക്കാൻ ഇവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അതിന് മതിയായ വെളിച്ചം എത്തിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് രക്ഷാപ്രവർത്തകർ എന്ന് പറയുന്നത് നാട്ടുകാരാണ് കൂടുതലും ആളുകളുള്ളത്. അതായത് ഈ ചൂരൽമല പ്രദേശത്ത് വലിയ നൂറുകണക്കിന് വീടുകൾ ഒലിച്ചുപോയ സ്ഥലത്ത് ആളുകൾ ഇപ്പോഴും ആളുകൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണപ്പെട്ട നാട്ടുകാരും അവരെയുള്ള സന്നദ്ധ സംഘടനകളുമാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സജീവമായിട്ടുള്ളത്. അവരുടെ കയ്യിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അവർ എന്നോട് അല്പം മുമ്പ് രക്ഷാപ്രവർത്തകൻ ആ പറഞ്ഞത് കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു.